ദജാജ എന്ന് കണ്ടില്ലേ ഇതിൻ്റെ അവസാനത്തിൽ കണ്ട ഒരു താ ഇത് നമ്മൾ പരിചയപ്പെടുന്നേ ഉള്ളു നമുക്ക് ദാ അതൊറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം ഇങ്ങനെ എന്നിട്ട് താ ഇങ്ങനെ കൊടുക്കുക കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക അത് ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇനി ഞാൻ ദജാജ എന്നൊന്ന് എഴുതി കാണിച്ചു തരാം ദാ ആദ്യം നമ്മൾ ദാ എഴുതുന്നു ആദ്യം നമ്മൾ ദാ എഴുതുന്നു ദാ ദാ ദാൽ എഴുതുന്നു എന്നിട്ട് ജീമ് തുടങ്ങുന്നു ജീമ് ഇവിടെ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇതിനോട് അലിഫ് ചേർക്കുന്നു എന്നിട്ട് അടുത്ത ജീമിൻ്റെ ഭാഗം എഴുതുന്നു എന്നിട്ട് ഇങ്ങനെ എഴുതുന്നു ഇനി ആ താ ആണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ആ താ ആണ് ഇവിടെ എഴുതുന്നത് ആ താ എഴുതാനാണ് ഇനി നോക്കൂ ദ പിന്നെ ദാ ഇലിന് ഫത്ഹ കൊടുത്തു ജീമിൻ്റെ പുള്ളി കൊടുത്തു ഫത്ഹ കൊടുത്തു അപ്പോൾ എന്നായി അടുത്ത ജീമിൻ്റെ പുള്ളി കൊടുത്തു ഫത്ഹ കൊടുത്തു ദജാജ എന്നായി പുതും കൊടുത്തു ദജാജത് ദജാജ ദജാജ ദ ജാജ എന്ന പറയു വേണമെങ്കിൽ ഇവിടെ തെന്വീനും കൊടുത്താൽ ദജാജതുൻ എന്ന് നമുക്ക് വായിക്കാം മനസ്സിലായോ മനസ്സിലായി നല്ല കുട്ടികളല്ലേ ഓക്കേ